നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് CSS-ൽ സ്യൂഡോ ക്ലാസ്സിനെ കുറിച്ചാണ്. സ്യൂഡോ ക്ലാസ് എന്ന് പറയുന്ന നമ്മളൊരു എലമെൻറ്റിൻ്റെ കൂടെ സ്യൂഡോ ക്ലാസ് ഉപയോഗിക്കുകയാണെങ്കിൽ ആ എലമെൻ്റ് ഒരു പ്രത്യേക സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു പ്രത്യേക കണ്ടീഷനിലായിരിക്കുമ്പോൾ അതിന് നമുക്ക് സ്റ്റൈൽ കുറച്ച് സ്റ്റൈൽസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഉദാഹരണമായി നമ്മളൊരു ഈ എലമെൻസിന് മുകളിൽ മൗസ് വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എന്തെല്ലാം സംഭവിക്കണമെന്ന് നമുക്ക് ഈ സ്യൂഡോ ക്ലാസ് ഉപയോഗിച്ച് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കും. സോ നമുക്ക് പ്രത്യേകം ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. സോ പ്രധാനപ്പെട്ട സ്യൂഡോ ക്ലാസ് എന്ന് പറയുന്നത് ഹോവർ, ആക്റ്റീവ്, ഫോക്കസ്, ലിങ്ക്, വിസിറ്റഡ് തുടങ്ങിയവയാണ്. സോ നമ്മൾ ഹോവർ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഹോവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു എലമെൻറ്റിന് മുകളിൽ മൗസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്റ്റൈൽസ് അപ്ലൈ ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് ഇവ ഓരോന്നും നോക്കാം. സോ നമ്മൾ ആദ്യമായി നോക്കുന്നത് ഈ ഹോവർ എന്ന് പറയുന്ന സ്യൂഡോ ക്ലാസ് ആണ്. സോ നമ്മൾ സ്യൂഡോ ക്ലാസ് കൊടുക്കുമ്പോൾ നമ്മളിതുപോലെ ഒരു കോളൻ കൊടുക്കേണ്ടതുണ്ട്. സോ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. സോ ഞാനിവിടെ എച്ച് വൺ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഹെഡിങ് എന്ന ഒരു കണ്ടൻറ്റ് നമ്മളതിൽ കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ ഇതിന് മുകളിൽ മൗസ് കൊണ്ടുവരുമ്പോൾ ഇതിന് മുകളിൽ മൗസ് ഇതുപോലെ കൊണ്ടുവരുമ്പോൾ അതിനെയാണ് നമ്മൾ ഹോവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ കൊണ്ടുവരുമ്പോൾ നമുക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ സാധിക്കും, ഇതിൻ്റെ സൈസും മറ്റുമെല്ലാം ചേഞ്ച് ചെയ്യാൻ സാധിക്കും. സോ അതങ്ങനെ അതെങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ആദ്യമായി ഈ എലമെൻറ്റ് സെലക്ട് ചെയ്യുക. സോ നമ്മളിവിടെ എച്ച് വൺ എന്ന എലമെൻറ്റ് സെലക്ട് ചെയ്യുന്നു. അതിന് ശേഷം നമ്മളിതുപോലെ കോളൻ കൊടുക്കുക. ശേഷം നമ്മുടെ സ്യൂഡോ ക്ലാസ് ആയ ഹോവർ. ശേഷം ഇതുപോലെ കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. സോ ബാക്കി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ നമുക്കിതിൻ്റെ കളർ നമുക്ക് ബ്ലൂ കൊടുക്കാം. അതുപോലെ സോ നമുക്ക് ഫോണ്ട് സൈസ് ഒരു 40 പിക്സൽ കൊടുക്കാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മൗസ് ഇതിന് മുകളിൽ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ സൈസും വർദ്ധിക്കുന്നു, അതുപോലെ തന്നെ അതിൻ്റെ കളറും ചേഞ്ച് ആവുന്നു. ഓക്കെ, നിങ്ങൾക്കിതുപോലെ ചെയ്യാൻ സാധിക്കും. സോ നമ്മളിത് പ്രത്യേകം ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ടില്ല, നമ്മൾ CSS മാത്രമാണ് ഉപയോഗിച്ചത്. അതിൽ നമ്മൾ ഹോവർ എന്ന് പറയുന്ന സ്യൂഡോ ക്ലാസ് ഉപയോഗിച്ചാണ് നമ്മളിത് ചെയ്തത്. സോ ഇനി ഉദാഹരണമായി നമ്മൾ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഞാനിവിടെ റെഡ് സെലക്ട് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് മുകളിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് കളർ ചേഞ്ച് ആവുന്നു. സോ നമുക്കിനി ഫോണ്ട് സൈസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്കത് ഡിലീറ്റ് ചെയ്യാം, സേവ് ചെയ്യാം. സോ ഇതിന് മുകളിൽ നമ്മൾ മൗസ് കൊണ്ടുവരുമ്പോൾ നമുക്ക് കളർ മാത്രം ഇതുപോലെ ചേഞ്ച് ആവുന്നു. സോ ഇത്തരത്തിൽ നമുക്ക് ഹോവർ എന്ന് പറയുന്ന ഈ സ്യൂഡോ ക്ലാസ് ഉപയോഗിച്ച് നമുക്ക് ഒരു മൗസ് ഒരു എലമെൻറ്റിൻ്റെ മുകളിൽ വെക്കുമ്പോൾ നമുക്ക് അതിന് പ്രത്യേക സ്റ്റൈൽസ് അപ്ലൈ ചെയ്യാൻ സാധിക്കും. സോ അതാണ് നമ്മളിവിടെ സ്റ്റേറ്റ് ഓർ കണ്ടീഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ പിന്നെ വരുന്നത് ആക്റ്റീവ് എന്ന് പറയുന്നൊരു ക്ലാസ്സാണ്. സോ ഇതിൽ നമ്മൾ ചെയ്യുന്നത് നമ്മളൊരു എലമെൻറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആണ് ഈ സ്യൂഡോ ക്ലാസ് പ്രവർത്തിക്കുന്നത്. സോ നമുക്കത് എങ്ങനെയാണ് നോക്കാം. സോ ഞാനിവിടെ എച്ച് വണ്ണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ സംഭവിക്കണം. സോ ഞാനിവിടെ എച്ച് വൺ ആക്റ്റീവ് എന്ന് കൊടുത്തു. ആക്റ്റീവ് എന്ന് കൊടുത്ത് അതിനുള്ളിൽ ഞാൻ കളർ റെഡ് എന്ന് കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. സോ ഞാനിതിൽ ക്ലിക്ക് ചെയ്ത് മൗസ് റിലീസ് ചെയ്യുന്നതുവരെ അതിൻ്റെ കളർ റെഡായിക്കൊണ്ടിരിക്കുന്നു. സോ ഇതാണ് ആക്റ്റീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഞാനിവിടെ കളർ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ സേവ് ചെയ്യാം. സോ നമുക്കിപ്പോൾ നമ്മൾ കൊടുത്ത ബ്ലൂ കളർ ലഭിക്കുന്നു. ഉദാഹരണമായി എനിക്കതിൻ്റെ ഫോണ്ട് സ്റ്റൈൽ നമുക്ക് മാറ്റണമെങ്കിൽ ഞാൻ ഫോണ്ട് സ്റ്റൈൽ ഇറ്റാലി കൊടുക്കുന്നു, ശേഷം സേവ് ചെയ്യുന്നു. സോ ഞാൻ ഇതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ആ ഹെഡിങ് ഇതുപോലെ ഇറ്റാലിക് സ്റ്റൈലിലോട്ട് മാറുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഇത്തരത്തിൽ നമുക്ക് ആക്റ്റീവ് എന്ന് പറയുന്ന ക്ലാസ് ഉപയോഗിക്കാം. ആക്റ്റീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു എലമെൻറ്റ് ആക്റ്റീവ് ചെയ്യപ്പെടുമ്പോൾ എന്ത് സംഭവിക്കണമെന്നാണ് ആക്റ്റീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു എലമെൻറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് ആ മൗസ് റിലീസ് ചെയ്യുന്നതുവരെയുള്ള സമയം. സോ അതായത് നമ്മുടെ ഹെഡിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഹെഡിങ്ങിൽ ക്ലിക്ക് ചെയ്ത് അതിന് മൗസ് റിലീസ് ചെയ്യുന്നതുവരെയുള്ള സമയം നമുക്ക് എന്ത് സംഭവിക്കണം. സോ അതെല്ലാം നമുക്ക് ഇതുപോലെ ആ ഒരു എലമെൻറ്റിന് നമുക്ക് സ്റ്റൈൽസ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ വരുന്നത് ഫോക്കസ് എന്ന് പറയുന്നതാണ്. ഫോക്കസ് എന്ന് പറയുന്നത് നമ്മളൊരു എലമെൻറ്റിൽ ഫോക്കസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം. ഉദാഹരണമായി നമുക്ക് ഫോക്കസ് ഉദാഹരണത്തിന് നമുക്കൊരു ഇൻപുട്ട് ആഡ് ചെയ്യാം. സോ ഞാനിവിടെ ഒരു ഇൻപുട്ട് ആഡ് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. സോ നമുക്കിവിടെ ഒരു ഇൻപുട്ട് ടെക്സ്റ്റ് ബോക്സ് നമുക്കിവിടെ ലഭിച്ചു. ഫോക്കസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിതിൽ ഈ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം. സോ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സെലക്ട് ആവുന്നപ്പോൾ എന്ത് സംഭവിക്കണം. സോ ഞാനിവിടെ ഇൻപുട്ട് എന്ന് പറയുന്ന എലമെൻറ്റ് സെലക്ട് ചെയ്യുന്നു. ശേഷം ഞാൻ ഫോക്കസ് എന്ന് പറയുന്ന ആ സ്യൂഡോ ക്ലാസ് സെലക്ട് ചെയ്യുന്നു. അതിന് ശേഷം അതിനുള്ളിൽ ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളർ, ഞാൻ ഈ അക്വാമറൈൻ എന്ന് പറയുന്ന ഈ കളർ കൊടുക്കുന്നു. ശേഷം സേവ് ചെയ്ത് നമ്മൾ ഇതിനുള്ളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ടെക്സ്റ്റ് ബോക്സിനുള്ളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഒരു നമ്മൾ കൊടുത്ത ആ ഒരു കളർ ലഭിക്കുന്നു. സോ നമ്മളിവിടെ ഇനി കളർ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ, സേവ് ചെയ്ത് കളർ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കളർ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതുപോലെ മറ്റു പ്രോപ്പർട്ടീസും നമുക്കിതിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഉദാഹരണമായി ഞാനിവിടെ ബോർഡർ 5 പിക്സൽ, സോളിഡ് ബ്ലൂ എന്ന് കൊടുക്കുന്നു. സേവ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബോർഡർ ഇതുപോലെ മാറുന്നതായിരിക്കും. അതുപോലെ നമുക്ക് ബോർഡർ റേഡിയസ് കൊടുക്കാം. ബോർഡർ റേഡിയസ് ഒരു 30 പിക്സൽ കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം. സോ നമുക്കിതുപോലെ ഒരുപാട് സ്റ്റൈൽസ് നമുക്കിതുപോലെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സോ അതാണ് നമ്മൾ ഈ ഫോക്കസ് എന്ന് പറയുന്ന ഈ ഒരു ക്ലാസ് ഉപയോഗിച്ച് ചെയ്യുന്നത്. പിന്നെ വരുന്ന ലിങ്ക് അതുപോലെ വിസിറ്റഡ് എന്ന് പറയുന്ന രണ്ട് ക്ലാസ്സസ് ആണ്. സോ ഇത് നമുക്ക് ലിങ്ക് ഉപയോഗിക്കുന്നത് അൺവിസിറ്റഡ് ലിങ്കിനെ സൂചിപ്പിക്കുന്നതും അതുപോലെ വിസിറ്റഡ് ഉപയോഗിക്കുന്നത് വിസിറ്റഡ് ലിങ്കിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. സോ നമ്മളിതിന് വേണ്ടി നമുക്ക് രണ്ട് എ ടാഗ്
ആഡ് ചെയ്യാം. സോ ഞാനിവിടെ എ നമ്മൾ എച്ച് റഫിൽ നമ്മളൊന്നും കൊടുക്കുന്നില്ല. സോ നമ്മളിവിടെ ലിങ്ക് വൺ എന്ന് കൊടുക്കുന്നു. അതുപോലെ മറ്റൊരു എ ടാഗ് ക്രിയേറ്റ് ചെയ്യുന്നു, അതിന് നമ്മൾ ലിങ്ക് ടു എന്ന് കൊടുക്കുന്നു. സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞ് നമുക്കിതുപോലെ ലിങ്ക് വൺ ലിങ്ക് ടു ലഭിക്കുന്നു. സോ നമുക്കൊരു ബി ആർ ടാഗ് കൊടുക്കാം. സോ നമുക്ക് നെക്സ്റ്റ് ലൈനിൽ ഇതുപോലെ ലഭിക്കുന്നു. സോ നോർമലി ഇതിൻ്റെ കളർ ബ്ലൂ കളറാണ്. സോ ഞാൻ അതിന് ശേഷം എന്ത് ചെയ്യുന്നു, നമ്മളിവിടെ ഫയലിൽ വന്നതിന് ശേഷം രണ്ട് എച്ച് ടി എം എൽ ഫയൽ കൂടി ആഡ് ചെയ്യുന്നു. സോ നമ്മളാദ്യമായി കോണ്ടാക്ട് ഡോട്ട് എച്ച് ടി എം എൽ കോണ്ടാക്ട്സ് ഡോട്ട് എച്ച് ടി എം എൽ എന്ന് കൊടുക്കുന്നു. അതുപോലെ നമുക്ക് എബൌട്ട് അസ് ഡോട്ട് എച്ച് ടി എം എൽ എന്ന് പറയുന്ന രണ്ട് ഫയൽ നമ്മൾ കൊടുക്കുന്നു. സോ ഫയലിൻ്റെ ഉള്ളിൽ നമ്മൾ ജസ്റ്റ് ഒരു കണ്ടൻറ്റ് കൊടുക്കാം. നമ്മൾ ജസ്റ്റ് ഈ ഒരു കണ്ടൻറ്റ് കൊടുക്കുന്നു. എച്ച് ടി എം എൽ സ്ട്രക്ചർ ജസ്റ്റ് നമ്മൾ കൊടുക്കുന്നു. കൂടുതൽ കണ്ടൻറ്റ് ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഒരു എച്ച് ടി എം എൽ പേജ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുള്ളിൽ നമ്മൾ ജസ്റ്റ് എച്ച് ടി എം എല്ലിൻ്റെ ബേസിക് സ്ട്രക്ചർ കൊടുക്കുന്നു. ശേഷം നമ്മൾ സേവ് ചെയ്യുന്നു. സേവ് ചെയ്തതിന് ശേഷം നമ്മൾ ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ വരുന്നു. അതിനുശേഷം ആദ്യത്തേതിൽ നമ്മൾ കോണ്ടാക്ട്സ് ഡോട്ട് എച്ച് ടി എം എൽ എന്ന് പറയുന്ന ആ ഒരു ലിങ്ക് കൊടുക്കുന്നു. രണ്ടാമത്തേതിൽ നമ്മൾ എബൌട്ടസ് ഡോട്ട് എച്ച് ടി എം എൽ എന്ന് പറയുന്ന ലിങ്ക് കൊടുക്കുന്നു. ഇനി നമുക്ക് ലിങ്ക് വണ്ണിൻ്റെ പേര് മാറ്റാം. നമുക്ക് കോണ്ടാക്ട് എന്ന് കൊടുക്കാം. അതുപോലെ ലിങ്ക് ടുവിൻ്റെ നമുക്ക് എബൌട്ട് എന്ന് കൊടുക്കാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ലഭിക്കുന്നു. സോ ഇപ്പോൾ നമ്മൾ ഈ ഒരു ലിങ്ക് വിസിറ്റ് ചെയ്തിട്ടില്ല. അതിൻ്റെ ലിങ്ക് നമ്മളിവിടെ കൊടുത്ത് കോണ്ടാക്ട്സ് ഡോട്ട് എച്ച് ടി എം എൽ അതുപോലെ എബൌട്ടസ് ഡോട്ട് എച്ച് ടി എം എൽ. സോ നമ്മൾ വിസിറ്റ് ചെയ്യാത്ത ലിങ്കിൻ്റെ കളർ നമ്മളിതുപോലെ എ അതുപോലെ കോളം കൊടുത്ത ശേഷം ലിങ്ക് എന്ന് സെലക്ട് ചെയ്യുന്നു. ശേഷം ഇതിനുള്ളിൽ നമ്മൾ കളർ നമ്മളൊരു റെഡ് കൊടുക്കുന്നു. സേവ് ചെയ്യുന്നു. സോ നമ്മൾ ഇപ്പോൾ നിങ്ങൾ കാണാം രണ്ടും നമുക്ക് റെഡ് കളർ ലഭിക്കുന്നു. കാരണം നമ്മൾ ഈ ലിങ്ക് എന്ന് പറയുന്ന ക്ലാസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, സോ ലിങ്ക് എന്ന് പറയുന്ന ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് വിസിറ്റ് ചെയ്യാത്ത ലിങ്കിനെയാണ് ഉദ്ദേശിക്കുന്നത്. വിസിറ്റ് ചെയ്യാത്ത ലിങ്കിന് നമുക്ക് ഇതുപോലെ ഇതുപയോഗിച്ച് നമുക്ക് സ്റ്റൈൽസ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്ക് എ ഡോട്ട് വിസിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു സെലക്ടർ ഉപയോഗിച്ച് നമുക്ക്, സോ നമുക്ക് കളർ ഗ്രീൻ കൊടുക്കാം. സോ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളർ നമുക്ക് ഗ്രീൻ കൊടുക്കാം. സോ ഇനി ഞാൻ ഇതിൽ ഏതെങ്കിലും ഒന്നിൽ ഒരു വട്ടം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളർ ഗ്രീനായി മാറുന്നതാണ്. ഉദാഹരണമായി ഞാൻ കോണ്ടാക്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. സോ നമുക്ക് ഇവിടെ കോണ്ടാക്ട് അസ് ഡോട്ട് എച്ച് ടി എം എൽ എന്ന് പറയുന്ന പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. സോ നമ്മൾ കണ്ടൻറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിൽ കാണിക്കുന്നില്ല. ശേഷം ഞാൻ ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം. സോ ഞാനിവിടെ സി എസ് എസ് സേവ് ചെയ്യാൻ മറന്നിരുന്നു. സോ സേവ് ചെയ്തപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ആ കോണ്ടാക്ട് എന്ന് പറയുന്നതിൻ്റെ കളർ ഗ്രീനായി മാറി. സോ എബൌട്ടിൻ്റെ ഇപ്പോഴും റെഡാണ്. സോ നമ്മൾ ഇനി എബൌട്ട് കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, സോ നിങ്ങൾക്കിവിടെ കാണാം നമ്മുടെ രണ്ട് ലിങ്കും. സോ നമ്മൾ ബാക്ക് അടിക്കുമ്പോൾ നമുക്കൊന്ന് റീഫ്രഷ് ചെയ്യേണ്ടതുണ്ട്. സോ ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് ലിങ്കും ഇപ്പോൾ ഗ്രീൻ കളറിൽ ലഭിക്കുന്നു. അതായത് നമ്മൾ വിസിറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കണമെന്നുള്ള ആ കളർ കൊടുത്തിരുന്നു. ആ കളർ നമുക്ക് ലഭിക്കുന്നു. സോ ഇതാണ് വിസിറ്റഡ് അതുപോലെ ലിങ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഞാനിവിടെ ലിങ്ക് ഒന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ കോണ്ടാക്റ്റിൻ്റെ ഇവിടെ ഒരു എസ് കൂടി കൊടുക്കുന്നു. എബൌട്ടസിൻ്റെ അവിടെ ഒരു എസ് കൂടി കൊടുക്കുന്നു. സേവ് ചെയ്യുന്നു. സോ അത് വീണ്ടും റെഡ് ആവുന്നു. സോ നമ്മൾ ആ പുതിയ ലിങ്ക് നമ്മൾ വിസിറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അത് റെഡ് ആവുന്നു. ഇത്തരത്തിൽ നമുക്ക് ലിങ്ക് വിസിറ്റഡ് എന്ന് പറയുന്ന ഈ രണ്ട് ക്ലാസ്സസ് ഉപയോഗിച്ച് സ്യൂഡോ ക്ലാസ്സസ് ഉപയോഗിച്ച് നമുക്കിതുപോലെ ഒരു ലിങ്കിന് സ്റ്റൈൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. വിസിറ്റ് ചെയ്ത ലിങ്കും അതുപോലെ വിസിറ്റ് ചെയ്യാത്ത ലിങ്കും.